എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ സി ഉമേഷ് ബാബുവിന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്നലെ രാവിലെയാണ് ഉമേഷ് ബാബുവിന്റെ വീടിന് നേരെ മെർക്കുറി ട്യൂബ് ഉപയോഗിച്ച് ആക്രമണം നടന്നത്. രാവിലെ 6:30 സംഭവം. ആക്രമണം നടക്കുമ്പോൾ കണ്ണൂർ ടൗണിന് സമീപം പാറക്കണ്ടിയിലുള്ള വീട്ടിൽ ഉമേഷ് ബാബുവും ഭാര്യയും മകളും ഉണ്ടായിരുന്നു. മെർക്കുറി ട്യൂബ് ഉപയോഗിച്ച് വീടിന്റെ ജനാലയ്ക്ക് നേരെ എറിയുകയായിരുന്നു. ജനാല ചില്ല് പൊട്ടാതിരുന്നതിനാൽ മാത്രം ആർക്കും പരിക്കേറ്റില്ല. ട്യൂബ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നെങ്കിലും അക്രമികളെ കാണാനായില്ല. ഉമേഷ് ബാബുവിനെതിരെ മുൻപ് നിരവധി തവണ വധഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വീടിന് നേരെ പകൽ സമയത്ത് ഇത്തരമൊരു ആക്രമണം നടക്കുന്നത് ആദ്യമാണ്. ഞാനവിടെ ഇരിക്കുമ്പോഴാണ് ഇത് അറിഞ്ഞത്. ഒരു ഗ്ലാസ് തടഞ്ഞത് വന്നതുകൊണ്ടാണ് ഇതെൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാതിരുന്നത്. അപ്പോൾ ആ ഗ്ലാസ് താർന്നിരുന്നെങ്കിൽ എൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും. ഈ വീട്ടിലെ ആളുകളുടെ, ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലെ ആളുകളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും. മുറിവേൽപ്പിക്കാൻ ചെയ്യുന്ന കാര്യമാണിത്. അപ്പോൾ മുറിവേൽക്കുക എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക എന്താ എൻ്റെ ഒരു സാധ്യത മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണത്തിൻ്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ കണ്ണൂർ ടൗൺ പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആക്രമിക്കാൻ മെർക്കുറി ട്യൂബ് ഉപയോഗിച്ചതും വീടിനകത്തേക്ക് ലക്ഷ്യം വെച്ച് എറിഞ്ഞതും ഗൗരവമുള്ളതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.